ഇതൊരു ചെറിയ ട്രാവൽ വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയിലേക്ക് നടത്തിയ ഒരു ചെറിയ യാത്ര. ചെന്നൈ എക്മോർ ട്രെയിനിൽ പുനലൂരിൽ നിന്ന് കയറി മധുര സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോയി. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയുടെ മുന്നിൽ തന്നെയുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തിരുന്നത്. ഹോട്ടലിൻ്റെ അടുത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല, അതുകൊണ്ട് ഓട്ടോക്കാരൻ ചേട്ടൻ കുറച്ച് ദൂരെ മാറി വണ്ടി നിർത്തി. ഞാൻ നടന്ന് ഹോട്ടലിലെത്തി. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്ത ശേഷം ക്യാമറയും എടുത്ത് അവിടെയുള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. പ്രധാനമായും മധുരയിലെ സ്ട്രീറ്റ് ഫുഡൊക്കെ കാണുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ കഷ്ടകാലമെന്ന് പറയട്ടെ, ശക്തമായ മഴ കാരണം ആകെ തുഴുമ്പായി കിടക്കുകയാണ് എല്ലായിടവും. അന്വേഷിച്ചപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് പ്രശസ്തമായ ഫേമസ് ജഗർദാണ്ട ജ്യൂസ് ലഭിക്കുന്ന ഷോപ്പ് എന്നറിഞ്ഞു. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, എങ്കിലും മഴ ആയതുകൊണ്ട് ഒരു ഓട്ടോയിൽ കയറി നേരെ ഫേമസ് ജഗർദാണ്ട ജ്യൂസ് ഷോപ്പിലേക്ക് പോയി. കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഏകദേശം 2 കിലോമീറ്ററുകൾ ഓടിക്കാണും. ഇതാണ് ഫേമസ് ജഗർദാണ്ട ജ്യൂസിൻ്റെ ഷോപ്പ്. സമയം കുറച്ച് വൈകിയത് കാരണം ഷോപ്പിൻ്റെ ഒരു ഭാഗം അടച്ചു കഴിഞ്ഞിരുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ജ്യൂസ് കൗണ്ടറിൽ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു. മഴയായിട്ടും ഷോപ്പിന് ചുറ്റും നല്ല തിരക്ക്. ഇന്ത്യക്കകത്തും വെളിരാജ്യങ്ങളിലുമായി നിരവധി ഔട്ട്ലെറ്റുകളുള്ള ഒരു ലോക പ്രശസ്ത ജ്യൂസ് ബ്രാൻഡാണ് ഫേമസ് ജഗർദാണ്ട. ഏറ്റവും കൂടുതൽ ഷോപ്പുകൾ ഉള്ളത് തമിഴ്നാട്ടിലും കർണാടകയിലുമാണ്. 1977 എസ് ബീർ മുഹമ്മദിൻ്റെയും സഹോദരങ്ങളുടെയും യോജിച്ച പരിശ്രമത്തിലൂടെയാണ് ജഗർദാണ്ട ജ്യൂസ് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. ഇതിൻ്റെ അസാധാരണമായ രുചി ഈ ജ്യൂസ് കുടിച്ചവരുടെ എല്ലാം മനസ്സിനെ കീഴടക്കി എന്ന് വേണം പറയാൻ. അങ്ങനെ പ്രസിദ്ധമായ ഈ ജ്യൂസിന് ജനങ്ങൾ ഫേമസ് ജഗർദാണ്ട എന്ന് പേര് ചൊല്ലി വിളിച്ചു. തിരക്കേറിയ ഈസ്റ്റ് മാരറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിലാണ് മധുരയിലെ ജഗർദാണ്ട ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ജഗർദാണ്ട ഷോപ്പ് ദിവസേന 100 കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. പാൽപ്പാടയും ചില പഴങ്ങളുടെ മിശ്രിതവുമൊക്കെ ചേർന്ന രഹസ്യക്കൂട്ടാണ് ഇതിൻ്റെ ചേരുവകൾ. മധുരയിൽ തന്നെ ഇവരുടെ നിരവധി ഷോപ്പുകൾ ഉണ്ടെന്നറിഞ്ഞു. ഇവിടുന്ന് നേരെ തിരികെ ഹോട്ടലിലേക്ക് വന്നു. മീനാക്ഷി ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ട്, പക്ഷേ രാത്രിയിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. രാവിലെ ക്ഷേത്രത്തിൽ കയറി കാണാമെന്ന് കരുതി. നേരം വെളുത്തു. രാവിലെ ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് കയറാമെന്ന് കരുതി ക്യാമറയും എടുത്ത് ഇറങ്ങിയപ്പോൾ ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് മറിവ് കിട്ടി. ക്യാമറ പോയിട്ട് ഒരു സ്മാർട്ട് വാച്ച് കിട്ടിപ്പോലും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കനത്ത സുരക്ഷയാണ്. എന്നാൽ പിന്നെ ക്ഷേത്ര ദർശനം കുറച്ച് കഴിഞ്ഞാവാമെന്ന് തീരുമാനിച്ച് ഇവിടെ കുറച്ചകലെയായുള്ള മാട്ടത്താമണി ഫ്ലവർ മാർക്കറ്റ് വന്ന് കണ്ടുകളയാമെന്ന് തീരുമാനിച്ചു. ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി നേരെ മാട്ടത്താമണി പൂ മാർക്കറ്റിലേക്ക് പോയി. വിശാലമായ ഒരു ഫ്ലവർ മാർക്കറ്റ്. നിരവധി ഇനം പുഷ്പങ്ങൾ. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന കച്ചവടം വൈകുന്നേരം നേരം ഇരുട്ടുന്നതുവരെ തുടരും. അതുവരെ പൂവുകൾ വന്നുകൊണ്ടേയിരിക്കും. പ്രധാനമായും മധുരയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ പല്ലപ്പെട്ടി, പിന്നെ കർണാടകയിലെ ഹൊസൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന പൂക്കളാണ്. ഇവിടെ കിട്ടാത്ത പൂക്കളില്ല എന്ന് തന്നെ പറയാം. പൂക്കൾ ചില്ലറയായും മൊത്തമായും ഒക്കെ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. ഇതിനടുത്ത് തന്നെ പൂപ്പാടങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും രാവിലെ തന്നെ ചില ബിസിനസ് ആവശ്യങ്ങൾക്കായി ചെന്നൈയിൽ നിന്നും നാഗർകോവിലിൽ നിന്നും 2 സുഹൃത്തുക്കൾ കൂടി വരുന്നുണ്ട്. അവരെ കൂടി മീറ്റ് ചെയ്യണം. ഇന്ന് അവരോടൊപ്പം മധുരയിലെ പ്രശസ്തമായ ഹെറിറ്റേജ് മധുര റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനു മുന്നേ മധുര മീനാക്ഷി ക്ഷേത്രം കാണുകയും വേണം. ഞാൻ തിരികെ ഹോട്ടലിലെത്തി. ക്യാമറയൊന്നുമില്ലാതെ മീനാക്ഷി ക്ഷേത്രം കണ്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായി എത്തി. ഞങ്ങൾ നേരെ ഹെറിറ്റേജ് മധുര റിസോർട്ടിലേക്ക് വന്നു. തിരക്കേറിയ ഈ മധുര നഗരമധ്യത്തിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തോടു കൂടിയ ഒരു അടിപൊളി സ്റ്റേ. റിസോർട്ടിൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം തന്നെ തനി ഹെറിറ്റേജ് മയം. വർഷങ്ങളായി എല്ലാ ഹോട്ടൽ ബുക്കിംഗ് സൈറ്റുകളിലും 4.5 റേറ്റിംഗ് ഉള്ള നല്ല അടിപൊളി റിസോർട്ട്. 10 ആണ്ടുകൾക്ക് മുന്നേ മധുര കോട്സ് കമ്പനിയുടെ അധീനതയിലുള്ള ഒരു ക്ലബ് ഹൗസ് ആയിരുന്നു 8 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഈ സ്ഥലം. അക്കാലത്ത് കമ്പനിയുമായി ബന്ധമുള്ള ഹൈ പ്രൊഫൈൽ ഒഫീഷ്യൽസിന് മാത്രമായിരുന്നു ഇവിടേക്ക് എൻട്രി. പിന്നീട് ഈ സ്ഥലം ബിസിനസ്സുകാരനായ ഇന്ത്യൻ ഗ്രീൻ ഗ്രിഡ് ഗ്രൂപ്പിൻ്റെ CEO എസ് ത്യാഗരാജൻ വാങ്ങുകയും പരിസ്ഥിതി സൗഹൃദമായ ഒരു ഗ്രീൻ റിസോർട്ട് നിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. വസ്തുവിൻ്റെ ചരിത്രപരമായ മൂല്യം ശ്രദ്ധാപൂർവം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. മധുര ക്ലബിൻ്റെ പുനരുദ്ധാരണം ശ്രീലങ്കൻ വാസ്തുശില്പിയും പ്രഗത്ഭനുമായ വിനോദ് ജയസിംഗ് ഏറ്റെടുത്തു. വിശാലമായ നീന്തൽക്കുളവും വെഡിംഗ് ഹാളും ലക്ഷറി ഹെറിറ്റേജ് വില്ലകളും അതിലെല്ലാം തന്നെ നീന്തൽക്കുളങ്ങളും ഒരു കാവിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന പ്രാർത്ഥനാലയവും മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റും ലക്ഷറി വീടുകളും പ്രശാന്തസുന്ദരമായ അന്തരീക്ഷവും വളരെ ആതിഥ്യമര്യാദയുള്ള സ്റ്റാഫുകളുമൊക്കെയായി വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറയാവുന്ന ഒരു സ്റ്റേയാണ് ഹെറിറ്റേജ് മധുര.
ഇന്ന് ഹെറിറ്റേജ് മധുരയിൽ 34 വില്ലകൾ ഉൾപ്പെടെ 72 മുറികളുണ്ട്. പഴയ കൊളോണിയൻ ബംഗ്ലാവ് മാതൃകകൾ ഹെറിറ്റേജ് മധുരയിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതയാണ്. ഞങ്ങൾ താമസിച്ച ട്രിപ്പിൾ ബെഡുള്ള ഹെറിറ്റേജ് വില്ലയ്ക്ക് 10,000 രൂപയായിരുന്നു ചാർജ്. ലോകത്തെമ്പാടുമുള്ള നിരവധി സെലിബ്രിറ്റികളും ലോക നേതാക്കളും ഇവിടെ താമസിച്ചവരിൽ ഉൾപ്പെടുന്നു. പലരുടെയും ചിത്രം ഉൾപ്പെടെ ടെസ്റ്റിമോണികൾ റിസപ്ഷൻ ചുവരിൽ കാണാം. പിറ്റേന്ന് രാവിലെ ഇവിടുത്തെ മൾട്ടി കൊസിൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉച്ചയോടെ ഞങ്ങൾ രണ്ട് വഴിക്ക് പിരിഞ്ഞു, ഞാൻ നാട്ടിലേക്കും അവർ ചെന്നൈയിലേക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് അ ലോട്ട്.